ഹായ് ഹലോ, കൂടുവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൂടുവിടെയുടെ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് ഒരു അടിപൊളി എപ്പിസോഡാണ്. ബാസിയെങ്കിലും നമ്മുടെ ഋഷിയും തമ്മിലുള്ള ഒരു സംസാരവും, അതേപോലെ തന്നെ ഋഷിയും സൂര്യയും സംസാരിക്കുന്ന ഓരോ വാക്കും, പിന്നെ നമ്മുടെ ആദി സാറും അതിഥി ടീച്ചറും തമ്മിലൊക്കെയുള്ള ഒരു സംഭാഷണങ്ങൾ, അങ്ങനെ ഈ ഒരു കോംബോ നിറഞ്ഞു നിൽക്കുന്ന ഒരു എപ്പിസോഡാണ്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും എപ്പിസോഡിലേക്ക് കടക്കും മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഡെയിലി ചെയ്യുന്ന സീരിയൽ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ എന്താ പറയുക, നമ്മുടെ ഋഷിയും ബാസിപ്പിള്ളയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെയാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതായത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ അപ്പോൾ സൂര്യയും ബാസിപ്പിള്ളയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു സീനുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതായത് അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ, ഇത്രയും നാൾ താൻ തേടി നടന്നിരുന്ന ഒരാളെ കണ്ടു കിട്ടിയ ഒരു ആ ഒരു ഇമോഷണലൊക്കെ ആയി മാറുന്ന ഒരു ബാസിപ്പിള്ള, ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഈ ഒരു എപ്പിസോഡിൽ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണങ്ങളാണ്. അതായത് ഇവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം, റാണിയമ്മയുടെ മകളാണ് സൂര്യ എന്നുള്ളൊരു സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് ബാസിപ്പിള്ളയിലൂടെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഋഷി പറയുന്നുണ്ട്, ഇങ്ങനെ അങ്കിളിനെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിരുന്നില്ലെങ്കിൽ, അങ്കിൾ എന്നോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരിക്കലും റാണിയമ്മയുടെ മകളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മുടെ ബാസിപ്പിള്ള പറയുന്നൊരു കാര്യമുണ്ട്, ഈശ്വരൻ വഴി തെളിയിപ്പിച്ച് കുഞ്ഞിനെ, ആ ഒരു കുഞ്ഞിനെ അതായത് സൂര്യയെ സാറിന് മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ് എന്നുള്ളത്, അവിടെ ഒരു അതൊരു നിയോഗമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ദൈവനിയോഗം പോലെ, അതായത് സൂര്യ എന്ന് പറയുന്ന ആൾ ഋഷിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഋഷിയുടെ അടുത്തേക്ക് എത്തേണ്ട ആളാണ്. എത്രയൊക്കെ എവിടെയൊക്കെ കൊണ്ട് മാറ്റി പാർപ്പിച്ചാലും, അല്ലെങ്കിൽ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും തിരിച്ചു വരേണ്ടത് അല്ലെങ്കിൽ എത്തപ്പെടേണ്ടത് അവിടെയാണ്, ആ കൈകളിലേക്കാണ്. അതായത് മാളികയ്ക്കിലെ ഒരു ബാക്കി പത്രമാണ്, അല്ലെങ്കിൽ മാളികയ്ക്കിലെ ഒരു ആളാണ്, അടുത്തൊരു തലമുറയിൽപ്പെട്ട ആ ഒരു വംശം നിലനിർത്തേണ്ട കൂട്ടത്തിൽപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ മാളികയ്ക്കൽ റാണിയമ്മ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ്, ആദികേശവ സാറിൻ്റെ കൊച്ചുമകളാണ്. അപ്പോൾ എത്തപ്പെടേണ്ട ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മുടെ റാണിയമ്മ, സോറി സൂര്യ എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാസിപ്പിള്ളി ഇതിലൊരു പറയുന്നൊരു ഡയലോഗുണ്ട്, എത്ര വളഞ്ഞു ചുറ്റി ഒഴുകിയാലും പുഴ എന്ന് പറയുന്നത് ചെന്നു ചേരേണ്ടത് എവിടെയൊക്കെയാണ്, കടലിലേക്ക് തന്നെയാണ് അല്ലെ. എത്രയൊക്കെ ഏത് വഴിയൊക്കെ ഒഴുകിയെന്ന് പറഞ്ഞാലും പുഴയ്ക്കൊരു അവസാന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കടൽ തന്നെ. അതേപോലെ തന്നെയാണ് നമ്മുടെ സൂര്യ എന്ന് പറയുന്നതും. സൂര്യ ഏതൊക്കെ ദിശയിലേക്ക് പോയാലും, അല്ലെങ്കിൽ എവിടെയൊക്കെ ഏതച്ഛനും അമ്മയും വളർത്തിയാലും, അല്ലെങ്കിൽ ആര് വളർത്തിയാലും, റാണിയമ്മ എന്ന് പറയുന്നതാണ് സ്വന്തം അമ്മ. ആ ഒരു വേര് ഇവിടെ ഉണ്ട്. സൂര്യ എവിടെ വളർന്നാലും ശരി, സൂര്യ തൻ്റെ വേരെവിടെയാണോ ആ അവിടേക്ക് തന്നെ എത്തും. അത് എത്തിയിരിക്കുകയാണ്, എത്തുമെന്നല്ല, എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഗോപാലപുരം എന്നൊരു ഒരു ചെറിയ ഗ്രാമത്തിൽ വളർന്ന സൂര്യ ഈ ഒരു നഗരത്തിൽ, ട്രിവാൻഡ്രത്തിൽ ആദികേശവ കോളേജ്, അവിടെ അതായത് ആദികേശവ കോളേജിൽ തന്നെയായിരുന്നു സൂര്യ പഠിക്കേണ്ടത്. അവിടേക്ക് തന്നെ എത്തുന്നു. തൻ്റെ മുറച്ചെറുക്കനാണ് ഋഷി, ഋഷിയുമായി ഒരു പ്രണയത്തിലാവുന്നു. എല്ലാം ഒരു ദൈവനിയോഗമാണ്. അതായത് നേരത്തെ മുൻകൂട്ടി വെച്ചിരിക്കുന്നത് പോലെ ഒരു ദൈവനിയോഗമാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ബാസിപ്പിള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, താൻ നേരത്തെ കൈമളിനെ കണ്ടൊരു കാര്യമൊക്കെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ മകളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിൽ കൈമൾ സംസാരിക്കാതെ തന്നിൽ നിന്ന് പോകുന്നതും, ഇനി ഈ റാണിയുടെ മകളെക്കുറിച്ച് താൻ എങ്ങനെ അറിയുമെന്നൊക്കെ വിഷമിപ്പിച്ചതും ഒക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു ഹൈലൈറ്റ് കൂടി, റാണിയമ്മയും നമ്മുടെ ബാസിപ്പിള്ളയും തമ്മിൽ കണ്ട കാര്യവും ഋഷിയോട് പറയുന്നുണ്ട്. റാണിയമ്മ ചോദിച്ചത് ഒരേ ഒരു കാര്യമാണ്, തൻ്റെ കുഞ്ഞിനെ അച്ഛനെക്കുറിച്ചായിരുന്നു എന്നും ബാസിപ്പിള്ള പറയുന്നുണ്ട്. അതായത് റാണിക്ക് അതിനെക്കുറിച്ച് അറിയണം, താൻ ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന, തനിക്കത്രയും പ്രിയപ്പെട്ടവനായിരുന്ന, തൻ്റെ താൻ ഉദരത്തിൽ ചുമന്ന ആ കുഞ്ഞിൻ്റെ അച്ഛനാരാണ്, അച്ഛനാരാണെന്നല്ല, അച്ഛൻ്റെ ആ ഒരു വിവരം, അച്ഛന് പിന്നീട് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ അച്ഛന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ആ അച്ഛനെക്കുറിച്ച് അറിയാൻ എന്തായാലും റാണിയമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ സൂര്യ തന്നെയാണ് മകൾ എന്ന് ഉറപ്പിച്ചു, ആ ഒരു ഇത് സത്യം, ആ ഒരു ഇത് നമ്മുടെ മുന്നിലേക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആ ഒരു അച്ഛൻ്റെ ആ ഒരു റാണിയമ്മയുടെ ആ ഒരു കഥയോട് അറിയണം, ആ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ബാസിപ്പിള്ള പറയുന്നുണ്ട്, അതായത് ആദികേശവ സാറിൻ്റെ ഒരു ആ ഒരു ജനസിൽപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു വംശം നിലനിർത്താൻ വേണ്ടി തന്നെ പിറവി കൊണ്ടതാണ് സൂര്യ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മാളികയ്ക്കൽ റാണിക്ക് ഈ ഒരു റിലേഷൻ പോലും ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു സത്യം, അതായത് ഇപ്പോൾ എല്ലാവരും നമ്മുടെ സൂര്യ ആണ് റാണിയുടെ മകളെന്നുള്ള സത്യം നമ്മുടെ ഋഷിക്കും
ബാസിപ്പിള്ളയ്ക്കും അതേപോലെ തന്നെ ആദി സാറിനും ഒക്കെ അറിയാം. പക്ഷേ സൂര്യ ഇപ്പോഴും ഈ സത്യം അറിഞ്ഞിട്ടില്ല. സൂര്യ ഇപ്പോഴും കൈമളിൻ്റെ മകളാണ് താൻ എന്നുള്ളൊരു സത്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ ഈ സത്യം അറിയിക്കണ്ടേ? അപ്പോൾ അതിനുള്ള സമയമായിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ ഇനി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും സൂര്യ ഈ സത്യങ്ങൾ അറിയാതെ പോവില്ല, സൂര്യ അറിയും. ആദികേശവൻ്റെ കൊച്ചുമകളാണ് താൻ, ഋഷിക്ക് അവകാശപ്പെട്ടവളാണ് താൻ എന്നൊക്കെയുള്ളൊരു സത്യം അധികം വൈകാതെ തന്നെ സൂര്യ അറിയും. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഋഷി ഈ ഒരു സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്തു അല്ലേ. സൂര്യ ഇവിടെ ഈ ഒരു നാട്ടിലേക്ക് എത്തി, ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള എന്താ പറയുക പിണക്കങ്ങളും ആദ്യത്തെ ആ ഒരു ഇതും എല്ലാം കഴിഞ്ഞ് ഇവർ ഒന്നാവാനും ഇവരൊരു പ്രണയത്തിലേക്ക് കടക്കാനും അങ്ങനെ കുറേ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു സത്യം നമ്മുടെ സൂര്യ പെട്ടെന്ന് ഈ ഒരു ഇതറിയുമ്പോൾ പെട്ടെന്ന് സൂര്യ ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം ഇത്രയും നാൾ താൻ അമ്മ അച്ഛ എന്ന് വിളിച്ച് അവരല്ല തൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നറിയുമ്പോൾ പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതേ ഇപ്പോൾ റാണിയമ്മയോടാണെങ്കിലും ഇത് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ സൂര്യയോടാണെങ്കിലും ഇതൊക്കെ പറയാനുള്ള ഒരു സമയം, ആ ഒരു സമയമാണ് ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടത്. അതുമാത്രമല്ല, ബാസിപ്പുള്ള ഒരു ആഗ്രഹം കൂടി നമ്മുടെ ഋഷിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആദികേശവ സാറിൻ്റെ കൊച്ചുമക്കളുടെ കല്യാണം കാണണം. ഇതുവരെ തൻ്റെ ഒരാഗ്രഹം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് മരിക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാഗ്രഹമുണ്ട് തനിക്ക് ആ ഒരു കല്യാണം കാണണമെന്നുള്ളത്. അപ്പോൾ ഋഷി വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നൊരു മുഹൂർത്തമായിരുന്നു സൂര്യയും ഋഷിയും തമ്മിലുള്ളൊരു സംസാരം. അവർ തമ്മിൽ കുറച്ചു നേരമുള്ളൊരു സംസാരമുണ്ട്. അതിൽ അവരവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ സംസാരങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ ഋഷിയോട് സൂര്യ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ബാസിപ്പിള്ളയെ കണ്ട കാര്യമാണ് പറയുന്നത്. നമ്മുടെ ബാസിയപ്പൂപ്പനെ കണ്ടു, പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ എനിക്ക് ഇതുവരെ ഉള്ളതുപോലെ അല്ല, ഭയങ്കര സ്നേഹം തോന്നിയിരുന്നു. അതേപോലെ തന്നെ എന്നോട് എന്തോ മാപ്പ് പറയണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഋഷിക്കത് മനസ്സിലാവുന്നുണ്ട്. സൂര്യക്കത് എന്തുകൊണ്ടാണ് ബാസിപ്പിള്ള അത്ര ഇമോഷണൽ ആയത് തന്നെ കണ്ടപ്പോൾ എന്നുള്ളത് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ ശരിക്കും എന്താ പറയുക, ഋഷിക്കത് അറിയാമെങ്കിലും ഋഷി പറയുന്നില്ല. ഋഷി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം, തന്നോടത് മാപ്പ് പറയാനുള്ളൊരു കാരണം, അതായത് റാണിയമ്മയ്ക്ക് തൻ്റെ അമ്മയിൽ നിന്ന് തന്നെ മാറ്റിയത് റാണിയമ്മയാണ്, നീ ആരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എന്ന് ഋഷി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഋഷിക്കത് പറയാൻ പറ്റുന്നില്ലല്ലോ. അതുമാത്രമല്ല, ഇന്നത്തെ ഒരു സംസാരത്തിൽ, ഇവരുടെ ഒരു സംസാരത്തിൽ സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ബാസിപ്പിള്ളയുടെയും മകളുടെയും കാര്യം സംസാരിക്കുമ്പോൾ, ബാസിപ്പിള്ള ഹോസ്പിറ്റലിലായിട്ട് ആരുമില്ലാതല്ലേ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ ഋഷി പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ നമ്മുടെ സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കണക്കൂട്ടലുകൾക്കും അപ്പുറത്തല്ലേ സാറേ എന്നുള്ളത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അല്ലേ. അതായത് നമുക്കൊരിക്കലും ഈ ശരിയും തെറ്റും എന്ന് പറയുന്നത് വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ശരി എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം, അതേപോലെ തന്നെയാണ് തിരിച്ചും. നമ്മുടെ ശരിയും തെറ്റുകളൊക്കെ ചിലപ്പോൾ നിർണ്ണയിക്കുന്നത് ഈ സാഹചര്യം എന്ന് പറയുന്നൊരു കാര്യമായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം കേട്ട ഉടനെ നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, നിങ്ങൾ ചെയ്തു പോയത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അയാൾക്ക് അത് ചെയ്യേണ്ടി വന്നത് അയാളുടെ ആ ഒരു സാഹചര്യം, ആ ഒരു നിമിഷത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരാളെ നമ്മൾ മുൻവിധിയോടെ, അല്ലെങ്കിൽ ഒരാൾ തെറ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ അയാളുടെ പക്ഷത്ത് നിന്നുകൂടി ചിന്തിക്കുക, അയാളുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. അങ്ങനെ ഒരു വലിയൊരു സന്ദേശം കൂടി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സൂര്യ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം അതാണ്, അതല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇത് പെട്ടെന്ന് അവരെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അവരുടെ മണ്ടയിൽ ആ പഴി ചാരാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിനപ്പുറം അവരുടെ പക്ഷത്തു നിന്നുകൂടെ, അവരുടെ ഭാഗത്തു നിന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇവരുടെ ഒരു സംസാരത്തിൽ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകത്ത് മാറാത്ത ഒന്നുണ്ടാകും, അതെന്താണ് എന്ന് ഋഷി സൂര്യയോട് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് മാറാത്തൊരു കാര്യം ഋഷി സൂര്യ പ്രണയമാണ് എന്നുള്ളത്. അതായത് ഋഷികേശ ആദിത്യന് സൂര്യ കൈമളിനോടുള്ള പ്രണയമാണ് ഒരിക്കലും ഇല്ലാത്തത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഞാനും ആഗ്രഹിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ആഗ്രഹിച്ച് കേൾക്കാൻ കൊതിച്ചൊരു വാക്യം അതുതന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു കുറേ കുറച്ച് നേരത്തെ, അതായത് ഈ ഒരു ബാസിപ്പിള്ളയുടെയൊക്കെ, ബാസിയപ്പൂപ്പൻ്റെ ഒക്കെ പ്രായം നമുക്ക് എത്തുമ്പോഴത്തേക്ക് അപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ പ്രണയം കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രണയം കാണാതെ എവിടെ പോകാനല്ലേ, ആ പ്രണയം പ്രായമല്ലല്ലോ പ്രണയം നിശ്ചയിക്കുന്നത്. പലപ്പോഴും ഒരു കാര്യമുണ്ട്, അതായത് ഞങ്ങൾ പ്രണയിച്ചു, ഞങ്ങളെ വിവാഹം വരെ ഞങ്ങൾ പ്രണയിച്ചു എന്ന് പറയുന്ന ആൾക്കാർ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വിവാഹത്തോടെ പ്രണയം ഇല്ലാതാവുമോ? ഇല്ല.
പ്രണയം എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളുടെ പ്രായം എത്രയായാലും, നമ്മളുടെ മുടി നരച്ചാലും, നമ്മുടെ സ്കിന്ന് ചുളിഞ്ഞാലും ഒക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രണയമുണ്ടാകും. പ്രണയമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല. അതിപ്പം എന്തിനോടായാലും ഈ ജീവിതത്തോട് തന്നെ പ്രണയമുള്ള എത്രയോ പേരുണ്ട്. അതായിരിക്കാം ഒരു പക്ഷെ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ പ്രായം എത്ര ചെന്നാലും അവരുടെ ഉള്ളിൽ ആ പ്രണയം ഉണ്ടാകുമെന്ന് സൂര്യ പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഉള്ളതിലും തീവ്രമായി പ്രണയം ഉണ്ടാകും. അപ്പം വടി പിടിച്ച് കണ്ണ് കാണാൻ കഴിഞ്ഞാൽ, ചെവി കേൾക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴും ആ ഒരു പ്രായത്തിൽ പോലും പ്രണയം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട്, നമ്മുടെ ഇന്നിപ്പോൾ നമ്മുടെ പ്രണയം കാണുമ്പോൾ നമ്മുടെ അച്ഛൻ, അതായത് ആദിസാറിന് തോന്നുന്നൊരു കുശുമ്പൊക്കെ അന്ന് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കണ്ട് ഇതാവണം, അസൂയപ്പെടട്ടെ, അവർ ആ നമ്മുടെ പ്രണയം കണ്ട് അവർ പ്രണയിച്ച് ജീവിക്കട്ടെ, അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക പ്രണയമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് ഇന്നത്തെ ഒരു എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആദി അതിഥിയുടെ ഒരു സംസാരം, അവരുടെ ഒരു സംഭാഷണം ആണ്. അതായത് ആദി സാർ നമ്മുടെ അതിഥി ടീച്ചറിനോട്, അതിഥി ടീച്ചർ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിഥി ടീച്ചറിൻ്റെ അടുത്ത് ആദി സാർ പറയുന്നൊരു കാര്യം, കൽക്കിയെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അതായത് കൽക്കിയെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കുകയാണ് എന്ന് ആദി സാർ പറയുമ്പോൾ നമ്മുടെ ടീച്ചർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ഈ വളഞ്ഞു ചുറ്റാത്ത കാര്യമായിട്ട് പറയൂ, ഋഷിയും സഹോദരിയായിട്ട് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിഥി പറയുന്നുണ്ട്, എനിക്ക് ആകെപ്പാടെ ആ കുട്ടീനെ അറിയാവുന്നത് സൂര്യയുടെ ആ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സൂര്യയുടെ പ്രോജക്റ്റ് തൻ്റെതാണെന്ന് പറഞ്ഞ് വന്ന ആ ഒരു ഇതിൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് വെച്ചിട്ട് എന്താ പറയുക, എനിക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിൽ കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ, തനിക്ക് കൽക്കിയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു. ആകെ ഒരു ആശയക്കുഴപ്പത്തിലേക്കാണ് നമ്മുടെ അതിഥി സാർ പോകുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഇറങ്ങി നോക്കുമ്പം ആരാണെന്നറിയില്ല, ഒന്നും കാണുന്നുമില്ല, വാതിൽ കൊട്ടിയിട്ട് ആരെയും കാണുന്നില്ല, ഹോസ്പിറ്റലിൻ്റെ വാതിൽ. പിന്നീട് നമ്മുടെ ആദി സാറും നമ്മുടെ ഋഷിയും സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ പ്രതികൂട്ടിലാവുന്നത് നമ്മുടെ റാണിയമ്മയാണ്. റാണിയമ്മ ശരിക്കും കൽക്കിനെ ഇറക്കിയതാണോ എന്നുള്ളത്. ഇനി നമ്മുടെ വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും ഇപ്പോൾ എന്തായാലും അതിഥിയുടെ മകളല്ല, അല്ലെങ്കിൽ അതിഥിക്ക് ഇതുമായിട്ട് യാതൊരു പേഴ്സണൽ റിലേഷനും ഇല്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ആ ഒരു സത്യം കണ്ടെത്തണമല്ലോ. കൽക്കിയെ എന്തിനിറക്കി, കൽക്കി ആരാണ്, കൽക്കിയുടെ പിന്നിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തുകയാണ്. അപ്പോൾ ആ വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന അതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഋഷിയുടെ ഉള്ളിലെ സംശയം, റാണിയമ്മ ശരിക്കും അതിഥി ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് അതിഥി ടീച്ചറും നമ്മുടെ ആദി സാറും ഒന്നാവാതിരിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു കളിയായിട്ടാണ്. അപ്പോൾ അത് ഇനി അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് റാണിയമ്മയാണ്. അപ്പോൾ ഇനി കൽക്കിയുടെ പിന്നിലേക്കുള്ള ഒരു രഹസ്യം, കൽക്കി എന്തുകൊണ്ട് അതിഥിയുടെ മകളാണെന്ന് പറയുന്നു, ആ ഒരു സത്യത്തിൻ്റെ പിന്നിലേക്കാണ് ഇനി പോകുന്നത്. അതെന്തായാലും ഉടനെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തായാലും കൽക്കി എങ്ങനെ ഈ പറയുന്ന കൽക്കിയെക്കുറിച്ച് വേറൊരു ഇതും നമ്മുടെ അതിഥി ടീച്ചറിന് അറിയില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നത്, അതിഥിയെ എങ്ങനെയാണ് ഈ ഒരു കൽക്കി എന്തിനു വേണ്ടി ആ ഒരു ഇത് പറയുന്നു, അല്ലെങ്കിൽ കൽക്കിയുടെ പിന്നിൽ വേറൊരാളോട് ഉണ്ട് എന്നൊരു സംശയത്തിലാണ് അതിഥി സാറും ആദി സാറും നമ്മുടെ ഋഷി ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഋഷി എന്തായാലും ഇതിന് പിന്നാലെ ആയിരിക്കും പോകുന്നത്. റാണിയമ്മ തന്നെയാണോ ഇത് ഇറക്കിയത് എന്നൊക്കെയുള്ളൊരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ശൈലേഷ് കുമാറും ഇങ്ങനെ പല രഹസ്യങ്ങളും ചോർത്താൻ വേണ്ടി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഋഷിക്ക് ഭയങ്കര ഒരു സംശയം റാണിയമ്മയാണ്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു കാര്യങ്ങളായിരിക്കും. എന്തായാലും അതിഥി ഈ കൽക്കി ഈ ഒരു ഇതിൽ കൽക്കി എന്തിനു വേണ്ടി വന്നു, കൽക്കിയുടെ ലക്ഷ്യം എന്ത് എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.